ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മനോഹരമായ ഈ സമയത്തിനായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അല്പസമയം നമുക്ക് ദൈവ വചനത്തിന് മുമ്പാകെ ആയിരിക്കുവാനായിട്ട് സമയങ്ങൾ എടുക്കാം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വചനം ശക്തിയേറിയ വചനമാണ് അത് നമ്മുടെ ഹൃദയത്തിന് വ്യത്യാസം വരുത്തുന്ന വചനമാണ് ഹൃദയത്തിന് ആശ്വാസം പകരുന്ന വചനമാണ് അത് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ വഴി കാണിക്കുന്ന വചനമാണ് അത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല ആത്മീയ രോഗങ്ങൾക്കും സൗഖ്യമേക്കുന്ന വചനമാണ് ഇന്ന് ഈ സമയത്ത് നമുക്ക് ആ വചനത്തിനു മുമ്പിൽ ആയിരിക്കുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ മുമ്പിൽ ഒരു വാക്യം വായിച്ച് എൻ്റെ ഉള്ളിൽ കർത്താവ് പ്രകാശിപ്പിച്ച ഒരു ആലോചന നിങ്ങളുമായി പങ്കുവെക്കുവാൻ ദൈവത്തിൽ ആഗ്രഹിക്കുകയാണ് യോഹൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഗോസ്പിൾ ഓഫ് ജോൺ ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് വൺ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് യോഹന്നാൻ ഈ പതിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കർത്താവ് ഈ അരുമ ശിഷ്യന്മാരോടാണിത് പറഞ്ഞെങ്കിലും ദൈവമക്കളാകുന്ന നമുക്കെല്ലാവർക്കും തന്നെ ഈ വചനത്തിൽ പറയുന്ന എല്ലാ വാക്യങ്ങളും അവകാശപ്പെട്ടതാണ് ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഓരോരുത്തരോവും പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ യേശുവിലും വിശ്വസിപ്പീൻ പ്രിയപ്പെട്ടവരെ നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ അനേക സംഭവങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തിന് കലക്കം തട്ടുന്നതായ അനേക കാര്യങ്ങൾ മൂലം നമ്മുടെ ഹൃദയത്തിന് കലക്കം തട്ടും അങ്ങനത്തെ ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകും നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ കലക്കം തട്ടും അതുപോലെ നമ്മുടെ സാമ്പത്തിക പ്രയാസമുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് കലക്കം തട്ടും അങ്ങനെയുള്ള ഒരു ലോകത്താണ് നാം ജീവിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ടവർ ഏതെങ്കിലും രീതിയിൽ ഹൃദയത്തിന് കലക്കത്തോടെ ആയിരിക്കുന്നെങ്കിൽ ഇന്നത്തെ വചനം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ നമ്മുടെ കർത്താവായ യേശുവിൽ വിശ്വസിപ്പീൻ കാരണം ഹൃദയത്തിൻ്റെ കലക്കം മാറ്റുവാൻ പരിഹാരം നമ്മുടെ ദൈവത്തിൽ മാത്രമാണുള്ളത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമാണുള്ളത് അതുകൊണ്ട് ഏതെങ്കിലും പ്രശ്നത്തിൽ ആരെങ്കിലും ഭാരപ്പെട്ട ഹൃദയം കലങ്ങിയിരിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർപ്പിക്കട്ടെ കർത്താവിൽ വിശ്വസിപ്പീൻ നിങ്ങളുടെ ഹൃദയം കലങ്ങാതെ കർത്താവ് സൂക്ഷിക്കും ഹലൂയ ഞാൻ ഓർപ്പിച്ചതുപോലെ തന്നെ ഈ വാക്യം കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്യമാണ് ഹലൂയ്യ കർത്താവ് അവരോട് പറഞ്ഞതിന് ഒരു റീസൺ ഉണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ കർത്താവ് യോഹനാൻ ഈ പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് അവിടെ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞതായിട്ട് നമുക്കിങ്ങനെ വായിക്കാം യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യത്തിൽ കുഞ്ഞുങ്ങളെ ഞാൻ ഇനി കുറഞ്ഞൊന്ന് മാത്രം നിങ്ങളോട് കൂടെയിരിക്കും നിങ്ങളെന്നെ അന്വേഷിക്കും ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളോടും പറയുന്നു നമ്മുടെ കർത്താവ് പറയുകയാണ് ഞാന് നിങ്ങളെ വിട്ട് അല്പസമയത്തേക്ക് പോവുകയാണ് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് നമുക്കറിയാം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും മുൻപനായിരുന്ന പത്രോസ് ഏത് കാര്യത്തിനും മുൻപിലാണ് കർത്താവിനോട് ചോദ്യം ചോദിക്കുവാനും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുവാനും പത്രോസ് മുന്നിലാണ് പത്രോസ് ഇത് കേട്ടോണ്ട് കർത്താവിനോട് ചോദിക്കുകയാണ് പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ആറാം വാക്യത്തിൽ പത്രോസ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഷീമോൻ പത്രോസ് അവനോട് കർത്താവെ നീ എവിടെ പോകുന്നു എന്ന് ചോദിച്ചതിന് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയത്തില്ല പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും അനുഗമിക്കും എന്ന് യേശു അവനോട് ഉത്തരം പറഞ്ഞു പത്രോസിനോട് യേശു മറുപടി പറയുക പത്രോസേ നിനക്കിപ്പോൾ ഞാൻ പോകുന്നിടത്തേക്ക് പോകുവാനായിട്ട് കഴിയത്തില്ല എന്നാൽ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കും നമുക്കറിയാം യേശു കർത്താവ് പറഞ്ഞത് തൻ്റെ മരണത്തെപ്പറ്റിയാണ് ഹലൂയ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നതിൻ്റെ പിറകിൽ ഒരു വലിയ പർപ്പസ് ഉണ്ട് ആ പർപ്പസ് എന്താണെന്ന് ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം കാൽവറി ക്രൂശിൽ യാഗമായി അർപ്പിക്കപ്പെടുവാനാണ് സ്വർഗീയ മഹിമയെ വിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നത് ഹാലിലൂയ്യ എന്തിനാണ് നമ്മുടെ കർത്താവ് കാൽവറിയിൽ യാഗമായി തീരേണ്ടത് എന്താണ് എന്താണതിൻ്റെ ആവശ്യം നമുക്കറിയാം ന്യായപ്രമാണം ആചരിക്കുവാൻ കഴിയാതെ ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ കഴിയാതെ വന്നപ്പോൾ മനുഷ്യർ മുഴുവൻ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിലായി ഈ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കുവാനും അതുപോലെ തന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്ന നമ്മെ ഹലിലൂയ നിത്യജീവൻ നൽകി നമ്മളെ ഉയർപ്പിക്കേണ്ടതിനും ഹാല ലൂയ ആണ് യേശു കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നത് അത് മാത്രമല്ല നമ്മുടെ രോഗത്തിന് സൗഖ്യം നമ്മുടെ പാപങ്ങൾക്ക് ക്ഷമ ഇതെല്ലാം തന്നെ യേശു കർത്താവിൻ്റെ യാഗത്തിൽ കൂടെ മാനവരാശിക്ക് ലഭിച്ചു ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഹാല ലൂയ നമുക്കറിയാവുന്നതുപോലെ പോലെ ദൈവങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് ആ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് കർത്താവായ യേശു ക്രിസ്തുൻ അനേക ശിഷ്യന്മാരുണ്ടായിരുന്നു എങ്കിലും തന്നോട് കൂടെ ഇരിക്കുവാൻ വേണ്ടി കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അതിൽ ഒന്നാമനാണ് പത്രോസ് അത് ലൂയ്യ പത്രോസ് എങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാ ശിഷ്യനായതെന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും വെറും സാധാരണക്കാരനായ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു പത്രോസ് തൻ്റെ തൊഴിലായിരുന്ന മീൻപിടുത്തത്തിൽ ഒരു രാത്രി അമ്പയെ പരാജയപ്പെട്ട പത്രോസ് തൻ്റെ ഹൃദയ കലക്കത്തോടുകൂടെ പിറ്റേന്ന് രാവിലെ വല കഴുകുന്നത് കടൽ തീരത്തൂടെ നടന്നുപോയ യേശു കണ്ടു ഹലൂയ്യ ചരിത്രം നിങ്ങൾക്കറിയാം യേശു ആ ബോട്ടിൽ കയറി ഹലലൂയ അതിനുശേഷം യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം പത്രോസ് ആഴത്തിലേക്ക് തൻ്റെ വലയിറക്കി വല വീശുവാനായിട്ട് തയ്യാറായി ആ വല വലവീശിനകത്ത് പത്രോസിനെ അമ്പരപ്പിച്ചുകൊണ്ട് അന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ ലഭിക്കാഞ്ഞതുപോലെ ഒരു മീൻപിടുത്തം പത്രോസിനെ ലഭിക്കുവാനിടയായി ഹാലിലൂയ അവൻ്റെ ഹൃദയത്തിൻ്റെ കലക്കം അവിടെ യേശു എടുത്ത് മാറ്റിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഹാലിലൂയ അവനെ സഹായിക്കാൻ വേണ്ടി തന്നെ പത്രോസ തൻ്റെ കൂട്ട് സഹ കൂട്ടുകാരെ വിളിച്ച് പത്രോസിനെ താൻ അവരുടെ സഹായം അഭ്യർത്ഥിച്ചത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് ഒന്ന് തീരുമാനിച്ചു എനിക്ക് ഇനി ഈ പടകും വേണ്ട വലയും വേണ്ട എനിക്ക് വേണ്ടിയത് യേശുവാണ് അങ്ങനെ പത്രോസ് യേശുവിൻ്റെ ശിഷ്യനായി മാറി നമുക്കറിയാം പ്രിയപ്പെട്ടവരെ അതിനുശേഷം യേശു പന്ത്രണ്ട് ശിഷ്യന്മാരുമായിട്ട് അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു ഹാലിൽ ലൂയ്യ യേശുവിൻ്റെ അനേക അത്ഭുതങ്ങൾ അവർ കണ്ടതാണ് യേശു അനേകരുടെ ഹൃദയ വിചാരങ്ങളെ സൗഖ്യമാക്കുന്നത് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ വേദനകളെ സൗഖ്യമാക്കുന്നവർ കണ്ടതാണ് ഒരിക്കൽ യേശുവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഒരു കല്യാണത്തിന് പോയി കാനായിലെ കല്യാണമാണ് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് വീഞ്ഞ് ഇല്ലാത്തൊരവസ്ഥയിൽ ഈ ഭവനം നിന്നിതരായി തീരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുക ആ വീട്ടുകാരുടെ ഉള്ളം കലങ്ങിയിട്ടുണ്ട് അപ്പോൾ യേശുവിൻ്റെ നിർദ്ദേശപ്രകാരം സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ വേഗം പറയട്ടെ യേശുവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഉണ്ടായിരുന്ന ശുശൂഷകന്മാർ തങ്ങൾ തങ്ങളോട് യേശു കൽപ്പിച്ചതുപോലെ കൽഭരണിയിൽ വെള്ളം നിറച്ച് അത് വിരുന്ന് വാഴിക്കൊണ്ട് കൊടുക്കുകയാണ് എപ്പോഴാണ് ഈ വെള്ളം വീഞ്ഞായതൊന്നും അവർക്കറിയത്തില്ല പക്ഷേ വിരുന്ന് വാഴ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏറ്റവും രുചികരമായ വീഞ്ഞായി അത് മാറി ഹലലൂയ ഇത് കണ്ടപ്പോൾ അവർക്ക് ശിഷ്യന്മാർക്ക് മനസ്സിലായി ഈ ഭവനത്തിന് ഒരു മാന്യത വന്നു ആൾക്കാർ ചോദിച്ചു ഇത്രയും വലിയ ഇത്രയും രുചിയുള്ള വിരു വീഞ്ഞ നീ എവിടെയായിരുന്നു വെച്ചിരുന്നത് ആ വീടിൻ്റെ കലക്കമേശു മാറ്റിക്കളഞ്ഞു ഹൃദയത്തിൻ്റെ വേദന മാറ്റിയിട്ട് അവർക്ക് മാന്യത കൊടുത്തത് ശിഷ്യന്മാർ കണ്ടതാണ് അവരും ഒരുപക്ഷെ അതിൽ പങ്കാളികളായി തീർന്നിട്ടുണ്ടാകാം ഹലലൂയ അതിനുശേഷം ഒരിക്കൽ യേശുവും തന്റെ ശിഷ്യന്മാരുമായിട്ട് പടകിൽ യാത്ര ചെയ്തപ്പോൾ അവരുടെ കപ്പലിലേക്ക് അവരുടെ അവരുടെ ബോട്ടിലേക്ക് ഹാലിൽ ഊയ എന്താണ് വലിയ തിരയും കാറ്റും അടിച്ചുയർന്നു യേശു കർത്താവ് അമരത്തെ തലയിണ വെച്ച് ഉറങ്ങിയായിരുന്നു ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി യേശുവിനെ ഉണർത്തി ഗുരുവോ ഞങ്ങൾ നശിച്ചു പോകുന്നു യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ഒറ്റ വാക്കുകൊണ്ട് ശാന്തമാക്കിയത് അനുഭവിച്ചവരാണ് പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഒരിക്കൽ യേശു വലിയൊരു ക്രൂസൈഡ് നടത്തി അവിടെ അനേകം ആൾക്കാർ കടന്നു വന്നു അതിനുശേഷം അതിന് സമാപ്തിയിൽ യേശു പറഞ്ഞു ഇവരെ പട്ടിണിക്ക് അയക്കുവാൻ ഞാൻ ഒരുക്കമല്ല നിങ്ങൾ അവർക്ക് വേണ്ടി ആഹാരമൊരുക്കണം അവിടെയും ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അവർ പല കാര്യങ്ങൾ സംശയങ്ങൾ പറയുകയാണ് എന്നാൽ അന്ത്രയോസ് എവിടെയോ ചെന്നൊരു ബാലനെ ആ കൂട്ടത്തിലുള്ള ഒരു ബാലനെ കണ്ടുപിടിച്ച് ആ ബാലൻ്റെ കയ്യിലുള്ള അഞ്ചപ്പവും രണ്ട് മീനുമായി യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു കർത്താവേ ഇതാണ് ഞങ്ങൾക്കുള്ളത് ഹലൂയ കർത്താവ് പറഞ്ഞു ഇത് മതി യേശു കർത്താവ് നമുക്കറിയാം ആ അപ്പവും മീനും കരങ്ങളിലെടുത്ത് സ്വർഗത്തേക്ക് നോക്കി നന്ദി പറഞ്ഞ് വാഴ്ത്തി ശിഷ്യന്മാരുടെ കരങ്ങളിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ജനത്തിന് കൊടുപ്പി ഹലലൂയ്യ നമുക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചത് അയ്യായിരം പുരുഷന്മാർ തന്നെ തിന്ന് തൃപ്തരായിട്ട് ശേഷം പന്ത്രണ്ട് കൊട്ട ഈ ശിഷ്യന്മാർ തന്നെ എന്ത് ചെയ്തു നിറച്ചെടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹലലൂയ്യ അനേക ഇൻസിഡൻസുകൾ നമുക്ക് കർത്താവ് അനേകരുടെ ഹൃദയത്തിൻ്റെ കലക്കലെ മാറ്റിയത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹാലലൂയ ബഥാന്യ എന്ന നഗരത്തിൽ നമുക്കറിയാം മാർത്തയും മറിയയും രണ്ട് സഹോദരിമാർ അവർക്കുണ്ടായിരുന്ന ഒരേ ഒരു സഹോദരൻ ലാസർ യേശു വളരെ സ്നേഹിച്ച കുടുംബം ലാസർ മരണപ്പെട്ടിട്ട് കല്ലറയ്ക്കകത്ത് അടക്കി നാല് ദിവസമായതിനു ശേഷമാണ് യേശു ചെന്നത് നമുക്കറിയാം അവിടെ ചെന്നപ്പോൾ ഹൃദയം കലങ്ങിയ മാർത്തയും മറിയും അത് കണ്ടിട്ട് യേശു എന്താ ചെയ്തത് കല്ലറക്കിലോട്ട് അവിടെ ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു മരിച്ച ലാസറെ പുറത്തു വരുക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച ലാസർ ഇതാ ജീവനുള്ളവനായി പുറത്തു വന്നു ആ സഹോദരിമാരുടെ ഹൃദയത്തിൻ്റെ കലക്കൽ മാറ്റിയ യേശു ഇതെല്ലാം ഈ ശിഷ്യന്മാരെ കണ്ടതും അനുഭവിച്ചതുമാണ് ഹലിലൂയ അപ്പം ശിഷ്യന്മാർ ഒരുപക്ഷെ ഇങ്ങനെ വിചാരിച്ച് കാണും യേശു ഇപ്പം യേശുവിന് മുപ്പത്തിമൂന്നര വയസ്സേ ആയിട്ടുള്ളൂ യേശു പറയുകയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് പോവുകയാണ് നിങ്ങളുടെ അടുത്തുനിന്ന് ന്യായമായിട്ട് ചിന്തിച്ചാൽ ഈ ശിഷ്യന്മാർ ഇങ്ങനെ വിചാരിച്ച് കാണാം ഞങ്ങളുടെ ഫ്യൂച്ചർ സേഫാണ് കാരണം ഞങ്ങൾക്ക് വിശന്നാൽ ഞങ്ങളുടെ ഉണ്ട് ആഹാരം തരുവാൻ ഞങ്ങൾ ബോട്ടിൽ യാത്ര ചെയ്താൽ എന്തെങ്കിലും അപകടം ഉണ്ടായെങ്കിൽ യേശു രക്ഷിക്കും ഞങ്ങൾക്ക് ഏതെങ്കിലും രോഗമുണ്ടായെങ്കിൽ യേശു സൗഖ്യമാക്കും മാത്രമല്ല ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ ഈവൻ ഞങ്ങൾ മരിച്ചു പോയാൽ പോലും യേശു ഞങ്ങളെ ഉയർപ്പിക്കുവാൻ ശക്തനാണ് അത്ര ശക്തനായ ഒരു ഗുരുവുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഫ്യൂച്ചർ സേഫാണ് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഒക്കെ ഇതുപോലാണ് നമുക്കൊക്കെ പലതും ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കും ഞങ്ങളൊക്കെ സേഫ് ആണെന്ന് നമുക്കറിയാം ഇന്ന് ഈ ലോകം മുഴുവൻ കൊറോണ എന്ന വൈറസ് വന്ന് ആകമാനം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ലോകത്തെ മാറ്റി അനേകർ നല്ല ബിസിനസ് ചെയ്തിട്ട് ഇരുന്നവർ അവരിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം എനിക്ക് നല്ല ബിസിനസ് ഉണ്ട് എൻ്റെ ഫ്യൂച്ചർ സേഫാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ലപോലെ പഠിച്ചവർ നല്ല നിലയിൽ ജോലി ചെയ്യുന്നു അവരുടെ ഫ്യൂച്ചർ സേഫാണ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് എനിക്കൊരു കുഴപ്പവും വരാൻ സാധ്യതയില്ല ഇതിലൊക്കെ ആശ്രയിച്ച് ഇരുന്ന മനുഷ്യർ വളരെ പെട്ടെന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹാലല്ലൂയ ഇതെല്ലാം നഷ്ടപ്പെട്ട് ഭാവി ഇരുളടഞ്ഞതുപോലെയായി ഹൃദയം കലങ്കത്തില്ലേ കലങ്ങും ഇന്നും പലരും ഹൃദയ കലകത്തോടെ നിരാശയോടെ ആയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആശ്രയിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ശിഷ്യന്മാരും വിചാരിച്ചത് കർത്താവ് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാവി എന്തായിത്തീരും ഞങ്ങളിനി എങ്ങനെയായിരിക്കും മുന്നോട്ട് ജീവിക്കുന്നത് ഹാലലൂയ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത് ഇന്ന് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഹൃദയത്തിൽ കലക്കത്തോടുകൂടെ നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട ഭാരത്തിലാണോ ആയിരിക്കുന്നത് പ്രയാസപ്പെട്ട് പോകല്ലേ കർത്താവ് പറഞ്ഞു ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവം ഇതിൻ്റെ ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല പ്രിയപ്പെട്ടവരെ ഹാല ലൂയ്യ അപ്പം കർത്താവ് പിന്നീട് ശിഷ്യന്മാരോട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് പത്രസ് ചോദിച്ചല്ലോ എങ്ങോട്ടാണ് പോകുന്നത് അതിന് ഉത്തരം പറഞ്ഞെങ്കിലും പത്രോസിന് മനസ്സിലായില്ല ശിഷ്യന്മാരോട് പിന്നെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം രണ്ടും മൂന്നും വാക്യങ്ങൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലം സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് വളരെ സ്പെസിഫിക് സ്പെസിഫിക്കായിട്ട് കർത്താവ് പറയുകയാണ് ഞാൻ പോകുന്നത് എവിടോട്ടാണ് ഹലലൂയ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ് എവിടെയാണ് ആ സ്ഥലം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അവിടെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥലം സ്ഥലമൊരുക്കാൻ പോകുന്നത് ഹലലൂയ ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് എന്തിനാണ് എന്തിനാണ് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളിരിക്കേണ്ടതിന് ഹലലൂയ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ ലോകത്തിൽ അനേക മതങ്ങളുണ്ട് ഈ മതങ്ങൾക്കെല്ലാം അനേകം ദൈവങ്ങളുണ്ട് എന്നാൽ ഒരു ദൈവം പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാനിപ്പോ പോയിട്ട് സ്ഥലമൊരുക്കും സ്ഥലമൊരുക്കിന് ശേഷം വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഞാൻ കൊണ്ടുപോകാമെന്ന് ഒരു ദൈവം പോലും പറഞ്ഞിട്ടില്ല ഹാലലൂയ നമ്മുടെ ഹൃദയം ഇന്ന് രാവിലെ ഈ സമയത്ത് തുടിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഹാല ലൂയ നമ്മളീ ആരാധനയിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തുടിക്കട്ടെ നമ്മൾ സേവിക്കുന്ന ജീവിക്കുന്ന യേശു കർത്താവ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പിന്നെയും വന്ന് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും നിങ്ങൾ അങ്ങോട്ട് വരാനല്ല ഞാൻ വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളാമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുകയാണ് ഹാല ലൂയ്യ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന എത്രയോ വലിയ അഷ്വറൻസ് ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ മേൻ ഹാലിൽ ഉയ്യ ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളാം ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ എത്ര സന്തോഷമായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ ഹാലിൽ ലൂയ്യ കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ സേവിക്കുന്ന ഒരു ദൈവഭയനെ കൊണ്ടുപോകുവാൻ കർത്താവ് വേഗം വരുന്നുവെന്നാണ് കർത്താവ് പറഞ്ഞത് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ കർത്താവ് വന്ന് നമ്മളെ കൊണ്ടുപോയിക്കോളും ഹാലിലൂയ്യ ഇനിയും അടുത്ത കാര്യം നമ്മൾക്ക് ചിന്തിച്ചു നോക്കിയാൽ ശിഷ്യന്മാർക്ക് ഇങ്ങനെ തോന്നാം കർത്താവ് ഇപ്പോൾ സ്ഥലം സ്ഥലമൊരുക്കുവാനായിട്ട് പോകും പക്ഷേ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ എന്തായിരിക്കും ഞങ്ങളുടെ ഭാവി ഞങ്ങളെ ആരുടെ അടുക്കൽ പോകും ഞങ്ങൾ ഒറ്റപ്പെട്ട് പോകത്തില്ലേ ആ വിചാരങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പോലും യേശു ഒരു കാര്യം പറഞ്ഞു പതിനാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുക ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല ഹലിലൂയ്യ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആരെങ്കിലും ജീവിതത്തിൽ അനാഥത്തം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് ഏകനാണ് ആരും സഹായത്തിനില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഭാരത്തിലായിരിക്കുമെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലെ കാഴമായി പതിയട്ടെ നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടത്തില്ല കർത്താവ് പിന്നെ ആരായിരിക്കും ഞങ്ങളുടെ കൂടെ ഉള്ളത് ശിഷ്യന്മാർ അങ്ങനെ ഒരു പക്ഷേ ചിന്തിക്കാം ആരായിരിക്കും ഉള്ളത് യേശു അതിന് മറുപടി പറയുന്നതായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമുക്ക് ആ പതിനാറാം അധ്യായത്തിൽ യോഹന്നാൻ പതിനാലിൻ്റെ പതിനാറിൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് സാധിക്കും കർത്താവ് പറയാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും ഞാൻ പിതാവിനോട് ചോദിക്കും ഞാൻ പോയാലും സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ ഇന്നും നാളെയും മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കാനല്ല എന്നേക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതാന്ത്യം വരെയോ അല്ലെങ്കിൽ ഞാൻ സ്ഥലം സ്ഥലമൊരുക്കിനു ശേഷം വരുന്നിടം വരെ നിങ്ങൾ ജീവനോട് ഇരിക്കുകയാണെങ്കിൽ അന്ന് വരെയോ ഹലൂയ്യ ആ കാര്യസ്ഥൻ നിങ്ങളോട് കൂടെയിരിക്കും സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും നിങ്ങൾക്കുള്ളതെല്ലാം അവൻ നടത്തി തരും നമുക്കറിയാമോ അതുകൊണ്ടാണല്ലോ യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ആത്മാവിന്റെ ശക്തി മൂലം ഈ ശിഷ്യന്മാരൊക്കെ എന്തോ ഒരു വലിയ പ്രവർത്തികളാണ് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്താണ് കാര്യം ആ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെയുണ്ട് ഹാലലൂയ ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ ശക്തമായി പറയട്ടെ നാം ഒറ്റക്കല്ല യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഹാലലൂയ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുവാണെങ്കിലും നമ്മുടെ കൂടെ എന്നേക്കും ഇരിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ ഹാലലൂയ അതുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട അടുത്തതായി യേശു പറഞ്ഞു ഹാല ലൂയ ഇരുപത്തിയേഴാം അധ്യാ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കേമരുത് ഹാലിലൂയ സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാണ് തൻ്റെ കുഞ്ഞുങ്ങൾ ആയിരിക്കുന്നെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ ദൈവം പറയുകയാണ് യേശു പറയുകയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ഹാ എത്ര മനോഹരമായ അഷ്വറൻസാണ് പ്രിയപ്പെട്ടവരെ ഹാലിലൂയ നമുക്കൊക്കെ പലപ്പോഴും നമുക്ക് സമാധാനം ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നാമെങ്കിലും ഈ വാക്യങ്ങളൊക്കെ ക്ലെയിം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവികൾ സമാധാനം നമ്മുടെ അകത്തേക്ക് ഇറങ്ങി വരുന്നത് അനുഭവിപ്പാൻ നമുക്കിടയാകും ഈ സമാധാനം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ടാണ് പത്രോസ് ഒരിക്കൽ പതിനാറ് സോൾജേഴ്സിൻ്റെ ഇടയിൽ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങിയെന്ന് നമ്മൾ കേട്ടു എങ്ങനെയാണ് ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിൽ ഇത്രയും പടയാളുകളുടെ നടുക്ക് കിടന്ന് ഉറങ്ങുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ കാര്യം ഇതേയുള്ളൂ ദൈവിക സമാധാനം അവൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തു ആ സമാധാനത്താൽ ദൈവം അവനെ നിറയ്ക്കുവാനായിട്ടിടയായി ഹലലൂയ പ്രിയപ്പെട്ടവരെ ഹാല ലൂയ എത്ര വലിയ ആണ് കർത്താവ് തന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഹാലലൂയ നമുക്ക് വേണ്ടി ഒരു നല്ല ഭവനം കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഹാല ലൂയ്യ അവിടേക്ക് പാനുള്ള വലിയ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഹലലൂയ ഒരിക്കൽ ഈ അടുത്തിടെ കാലം ചെയ്ത മർത്തോമ സഭയുടെ വലിയ തിരുമേനിയായിരുന്ന ഡോക്ടർ ഫിലോസ് ഫിലിപ്പോസ് മാർക്ക് സോസ്റ്റം തിരുമേനി വലിയ തിരുമേനി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇങ്ങനെ പറയുവാനിടയായി ഒരു മനുഷ്യന് മൂന്ന് വീടുകളാണ് ഉള്ളത് അവൻ്റെ ആദ്യത്തെ വീട് എന്ന് പറയുന്നത് അവൻ്റെ അമ്മയുടെ ഗർഭപാത്രമാണ് ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു കഴിയുമ്പോൾ നമുക്കറിയാം ചിന്തിക്കാനൊന്നും അതിന് കഴിവില്ലേ എങ്കിലും നമ്മൾ ഇമാജിൻ ചെയ്യുക കുഞ്ഞിങ്ങനെ ചിന്തിക്കു ചിന്തിക്കാൻ കഴിവുണ്ടെന്ന് ഇമാജിൻ ചെയ്യുക അങ്ങനെയെങ്കിൽ ആ കുഞ്ഞ് ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ വീടിതായിരിക്കും ഇവിടെയാണ് ഇനി എൻ്റെ താമസം ഹലൂയ അങ്ങനെ ആ കുഞ്ഞ് ആ ഗർഭപാത്രത്തിൽ അമ്മയുടെ ഗർഭപാത്രമാകുന്ന അവൻ്റെ ലോകത്തിൽ വളരുകയാണ് ഓരോ ദിവസവും വളർച്ച എത്തുമ്പോൾ അവൻ്റെ കൈകൾ വളരുന്നു കാലുകൾ വളരുന്നു ശരീരം വളരുന്നു ഹാല ലൂയ മുന്നോട്ട് പോകും തോറും ആ ലോകത്തിൽ കഴിയുവാൻ പ്രയാസപ്പെടുകയാണ് ഹാല ലൂയ അവന് ബുദ്ധിമുട്ടുകൾ വരുന്നു അവന് ഭാരം വരുന്നു അവൻ്റെ കാല് കൊണ്ട് അവന് നടക്കാൻ കഴിയുന്നില്ല കൈ കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഹാലലൂയ വായി കൊണ്ട് സംസാരിക്കുവാൻ കഴിയുന്നില്ല വല്ലാത്തൊരവസ്ഥ എന്നാൽ പ്രിയപ്പെട്ട ദൈവോ ബദലെ നമുക്കറിയാം ഹാലൂയ്യ അതൊരു സെർട്ടൺ പീരീഡ് മാത്രമേ ഉള്ളൂ ആ അമ്മയുടെ പ്രഗ്നൻസി ടൈമിൻ്റെ ആ പീരീഡ് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് അവൻ മാറുകയാണ് ഹലൂയ പൗലോസ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ സങ്കടം അത് വേഗം തീരുകയും ഞങ്ങൾ പോവുകയും ചെയ്യും ഈ കുഞ്ഞിന് വേറെ ഒരു രണ്ടാമതൊരു വീടുണ്ട് അതാണ് ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ ലോകം ഹലൂയ ഒൻപത് മാസം കഴിയുമ്പോൾ ഈ കുഞ്ഞ് ആദ്യത്തെ വീട് വിട്ടിട്ട് രണ്ടാമത്തെ വീട്ടിലേക്ക് വരികയാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ ആദ്യമായിരുന്ന ഭവനത്തിൽ ഇരുന്നപ്പോൾ അവൻ ജീവിതത്തിൽ സ്വപ്നം കാണാത്ത ഒരു മനോഹരമായ വീട്ടിലേക്ക് ആ പൈതൽ വീട് മാറുകയാണ് ഇവിടെ അവനെ ഒത്തിരി സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ അവൻ വന്നു കഴിയുമ്പോൾ അവന് അവന് വന്നതിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഹല ലൂയ അവന് സ്നേഹിക്കപ്പെടുവാൻ ഒരുപാട് ആൾക്കാരുണ്ട് അവനെ കാണുവാൻ മനോഹരമായ ഭൂമിയുണ്ട് അവൻ്റെ കൈകൾ കൊണ്ട് അവൻ ജോലി ചെയ്യും അവൻ്റെ കാലുകൾ കൊണ്ട് അവൻ നടക്കും അവൻ്റെ കണ്ണുകൾ കൊണ്ട് അവൻ മനോഹര ഭൂമി കാണുവാനിടയാകും മാത്രമല്ല അവൻ്റെ വായ് കൊണ്ട് അവൻ സംസാരിക്കുവാനിടയാകും ഹലലൂയ്യ അവൻ ചിന്തിക്കാത്ത മനോഹര ഭൂമിയിലേക്ക് അവൻ്റെ രണ്ടാമത്തെ വീടായിട്ട് അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യൻ ഇത് ഇതും ടൈം ഉണ്ട് ഇവിടെ ഈ ലോകത്തിലും ടൈമുണ്ട് ടൈം ഉണ്ട് എപ്പോഴാന്നൊന്നും അറിയത്തില്ല എങ്കിലും നമുക്ക് ബെബ്ളിക്കൽ ഇത് വെച്ച് നോക്കിയാൽ ഒരു മനുഷ്യൻ്റെ ആയസ് എഴുപത് സമ്മത്സരം ഏറെ ആയാൽ എൺപത് എന്ന വചനത്തിൽ വായിക്കുന്നു ഒരു എഴുപത് സമ്മത്സരം എന്നുള്ള കണക്കൂട്ടലായിരിക്കും ഈ പൈതൽ ഇവിടെ ജീവിക്കുന്നത് ഹലലൂയ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസത്തെ മുന്നോട്ടുള്ള യാത്രയിൽ മുന്നോട്ടുള്ള യാത്രയിൽ അവൻ്റെ ആ മുന്നോട്ടുള്ള യാത്രയിൽ ഹലലൂയ്യ അവൻ എന്തായിരിക്കും അവന് പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ കഷ്ടങ്ങൾ എല്ലാം അനുഭവിക്കേണ്ടി വരും ഹലലൂയ്യ അതിനുശേഷം സമയമാകുമ്പോൾ അവന് ഒരു ഭവനത്തിലേക്ക് പോകാനുണ്ട് ആ ഭവനമാണ് കർത്താവ് നമുക്ക് തയ്യാറായിരിക്കുന്ന മൂന്നാമത്തെ ഭവനം ഹലലൂയ്യ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ആ ഭവനത്തിൽ പോകുവാനായിട്ട് സാധിക്കുന്നത് നമുക്കിവിടെ ഇരിക്കുമ്പോൾ എങ്ങനെയാ ഭവനത്തിലേക്ക് പോകുവാൻ സാധിക്കും യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനെ വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞ് അവനെ കർത്താവും രക്ഷിതമായി അംഗീകരിച്ച് കഴിയുമ്പോൾ നമ്മളെ അവൻ്റെ മക്കളെ മകനാക്കി മകളാക്കി തീർത്ത് നമുക്ക് വേണ്ടിയും അവനവിടെ സ്ഥലം ഒരുക്കും എന്നെ കേൾക്കുന്നത് ആരെങ്കിലും പ്രിയപ്പെട്ടവര് ഈ കർത്താവിനെ അറിയാതെ ഹലൂയ്യ ഇന്നായിരിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുപ്രധാന സമയമാണ് മൂന്നാമത്തെ വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള സമയം ഞാൻ വളരെ വേഗം സമയം തീർന്നുകൊണ്ട് ഞാൻ വളരെ വേഗം അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ ആ ഭവനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് കർത്താവ് വരുമെന്നാണ് കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് വരുന്നത് ഒന്ന് തസ്ലോ ഒരിക്കൽ ലേഖനം നാലാമധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു കർത്താവ് ദാൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തി നിൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും ഹാലിൽ ഊയ്യ പ്രിയപ്പെട്ടവരെ ക്രിസ്തു വരാൻ സമയമായി നമ്മളെ ചേർക്കുവാൻ ആ ഭവനത്തിൻ്റെ പണി കഴിഞ്ഞ് നമ്മളെ ചേർക്കുവാൻ സമയമായി കർത്താവിന് കാഹളം ധനിക്കുവാൻ സമയമായി അവൻ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് വരുവാൻ സമയമായി ഒന്നാമത്തെ വീട് മാറിയപ്പോൾ ആ മനുഷ്യൻ ആ കുഞ്ഞിന് ആയിരുന്ന ലോകത്തിന് ചെറിയ പ്രയാസങ്ങൾ സംഭവിച്ചു ആ അമ്മയ്ക്ക് പ്രസവ വേദന ഉണ്ടായി അതാ ലോകത്തിനുണ്ടായ സംഭവമാണ് ആ സംഭവം കണ്ടപ്പോൾ രണ്ടാമത്തെ ലോകത്തിലുണ്ടായിരുന്ന മനുഷ്യർക്ക് മനസ്സിലായി ഇതാ ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് ജനിക്കുവാൻ പോകുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ അവൻ ആദ്യമുണ്ടായിരുന്ന ആ ലോകത്ത് നടന്നു ഇനി നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എന്താണ് വിളിച്ചറിയിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ ഭവനത്തേക്ക് നമുക്ക് പോകുവാനുള്ള സമയമായി ഈ വചനം പറഞ്ഞ് യേശു ഈ വചനത്തിൽ കൂടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മൂന്നാമത്തെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ ലോകത്ത് ലോകത്തെന്തൊക്കെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ മഹാവ്യാധികൾ യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പങ്ങൾ ഇതൊക്കെ ഈ ലോകത്ത് നടക്കുമ്പോൾ ഒരു ദൈവവേദൽ സന്തോഷിക്കണം കാരണം നമ്മൾ മൂന്നാമത്തെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഹാല ലൂയ ഹാല ലൂയ ഇന്ന് എത്ര പേർക്ക് സന്തോഷമുണ്ട് നമ്മുടെ കർത്താവ് വരാറായി നാം മൂന്നാമത്തെ വീട്ടിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് എന്താണ് ആ ലോകം നമ്മുടെ സ്വപ്നം കാണാത്ത നാം ഒക്കെ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ലോകമാണ് എങ്കിലും യോഹന്നാനിൽ കൂടെ ഒരു ചെറിയ വിവരണം ആ ലോകത്തെപ്പറ്റി നമുക്ക് തന്നിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാമധ്യായത്തിൽ ഹാലലൂയ അതിൻ്റെ അടിസ്ഥാനങ്ങൾ അതിൻ്റെ തൂണുകൾ അതിൻ്റെ വീഥികൾ അതിൻ്റെ ഉയരം ഹാലൽ നീളം വീതി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഹാല ലൂയ നമുക്കറിയാൻ വയ്യാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത മനോഹരമായ ായ ഒരു ഭവനമാണ് പണിയുന്നത് പ്രിയപ്പെട്ടവരെ അവിടെ ദുഃഖമില്ല ക്ലേശമില്ല കണ്ണുനീരില്ല ശാപമില്ല രോഗമില്ല ആ ഭവനത്തിലേക്ക് ചേർക്കുവാനായി കർത്താവ് എത്രയും വേഗം വരുവാൻ പോവുകയാണ് നമ്മുടെ വീടിൻ്റെ പണി കഴിയാറായി അതിൻ്റെ സംഭവങ്ങൾ ഇവിടെ കാണുന്നു ഹാല ലൂയ്യ നമ്മുടെ വീട് മാറാറായി ആ സംഭവങ്ങൾ ഈ ലോകത്തിൽ കാണുമ്പോൾ നമുക്കൊരുങ്ങാം കർത്താവിന്റെ മക്കളായി ജീവിക്കാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൽപ്പന അനുസരിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കാം അതിനു മുമ്പുള്ള ഒരു പ്രയാസവും നിങ്ങളുടെ ഹൃദയത്തെ തകർത്തുകളിൽ ദൈവത്തിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ അടുത്ത ഭവനത്തെ ലാക്കണ്ട് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഓടുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാനിൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ